നരേന്ദ്രമോദിക്ക് ഹിന്ദുത്വത്തെക്കുറിച്ച് എന്തറിയാമെന്ന രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയ്ക്കെതിരെ ബി ജെ പി നേതാക്കൾ രംഗത്തെത്തിയിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി എപ്പോഴാണ് ഹിന്ദുക്കളെ സംരക്ഷിച്ചതെന്ന് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി ചോദിച്ചു. രാഹുൽ ഗാന്ധിക്ക് മര്യാദയില്ല എന്ന് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി രമൺ സിംഗ് പറഞ്ഞു. और जो हिंदुइज्म की नींव है उसको नहीं समझते किस प्रकार के हिंदू हैं. तो दैट इज द कॉन्ट्रडिक्शन. आई सॉ मिस्टर वाजपेयी विद ऑल ड्यू रिस्पेक्ट ही यूज्ड टू फाइट अस वी यूज्ड टू फाइट हिम बट हिज टोन हिज लैंग्वेज हिज रिस्पेक्ट इज डिफरेंट. നരേന്ദ്രമോദിയുടേത് ഹിന്ദുത്വ നയമല്ലെന്ന രാഹുൽ ഗാന്ധിയുടെ ഈ പ്രസ്താവന ബി ജെ പി തെരഞ്ഞെടുപ്പ് വിഷയമാക്കുന്നു. ഗുജറാത്ത് തെരഞ്ഞെടുപ്പിൽ കണ്ടതുപോലെ കോൺഗ്രസ് നേതാക്കളുടെ പ്രസ്താവനകളെല്ലാം പ്രത്യാക്രമണത്തിന് ബി ജെ പി ആയുധമാക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടേത് കപട നിലപാടെന്ന് സ്മൃതി ഇറാനി പറഞ്ഞു. ഹിന്ദുത്വ നിലപാട് പറയുന്ന രാഹുൽ അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണത്തിന് എന്ത് ചെയ്തു? ക്ഷേത്ര നിർമ്മാണത്തിനെതിരെയുള്ള നിലപാട് കോടതിയിൽ കപിൽ സിബൽ സ്വീകരിച്ചപ്പോൾ രാഹുൽ എവിടെയായിരുന്നു? വോട്ട് നേടാനുള്ള രാഹുലിന്റെ കാപട്യം വോട്ടർമാർ മനസ്സിലാക്കുമെന്നും സ്മൃതി ഇറാനി പറഞ്ഞു. ഹിന്ദുത്വ വിഷയങ്ങളിൽ നരേന്ദ്രമോദിക്ക് ആരുടെയും സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലെന്ന് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി രമൺ സിംഗ് വ്യക്തമാക്കി. രാഹുൽ ഗാന്ധിക്ക് ഇനിയും പക്വത ആയിട്ടില്ലെന്ന് ഇത് തെളിയിക്കുകയാണെന്നും രമൺ സിംഗ് പറഞ്ഞു. അയോധ്യയിൽ രാമക്ഷേത്രം ആവശ്യപ്പെട്ടുള്ള മാർച്ച് ആർ എസ് എസ് തുടരുകയാണ്. ബാബറി മസ്ജിദ് തകർത്തതിന്റെ 26-ാം വാർഷികം ഡിസംബർ 6-നാണ്. രാജസ്ഥാൻ വോട്ടെടുപ്പിന് ഒരു ദിവസം മുമ്പ് ഹിന്ദുത്വ നയങ്ങളിൽ ഊന്നിയ പ്രചരണം രാജസ്ഥാനിൽ ഗുണം ചെയ്യുമെന്ന് ബി ജെ പി കരുതുന്നു. വിദേശത്തായിരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് ഗോദയിൽ നാളെ തിരിച്ചെത്തുമ്പോൾ രാഹുലിന് മറുപടി നൽകാനാണ് സാധ്യത. രാഹുൽ ഗാന്ധിയുടെ മൃദു ഹിന്ദുത്വ സമീപനം മുന്നോക്ക വിഭാഗങ്ങളെ ആകർഷിക്കാൻ സഹായിക്കുന്നുവെന്നാണ് ബി ജെ പിക്കുള്ളിലെ റിപ്പോർട്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് രാഹുൽ ഗാന്ധിയുടെ ഹിന്ദുത്വ നയങ്ങളെ ശക്തമായി എതിർത്തുകൊണ്ട് ബി ജെ പി നേതാക്കൾ രംഗത്ത് വരുന്നത്. ദില്ലിയിൽ നിന്ന് പ്രശാന്ത് രഘുവംശം, ഏഷ്യാനെറ്റ് ന്യൂസ്.